അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. അപ്പോൾ ഞാനും ഇക്കയും കൂടി വാക്കിങ്ങിന് പോയതാണ്. തിരിച്ചു വരുമ്പോൾ അയൻകുട്ടി ഇതാ മദ്രസയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇക്ക അവിടെ നിന്ന് എന്തൊക്കെയോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു പാക്കുമായിട്ട് എന്താണ് വന്നിരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഇതാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ ഓർഡർ ചെയ്ത നമ്മുടെ ചിയാ സീഡ്. രണ്ട് ദിവസം എന്നല്ല, ഒരു മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ആക്കിയതാണ്. അപ്പോൾ അന്ന് കസ്കസിന് പകരം ചിയാ സീഡിന് പകരം കസ്കസ് ഇട്ടിട്ട് അല്ലേ എല്ലാവരും ഒരേ കമൻ്റ് ആയിരുന്നില്ലേ. അപ്പോൾ ഇത് ഏതാ കമ്പനിയുടേന്ന് നമുക്ക് നോക്കിയാലോ. ഇതാണ് ട്രൂ എലമെൻറ്റ്സ് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില ഇതാ 350 രൂപ 250 ഗ്രാമിന്. ഹെൽത്തിന് ഭയങ്കര നല്ലതല്ലേ, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ചിയാ സീഡ്. അപ്പോൾ ഈ ചിയാ സീഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഞാൻ. പിന്നെ ഓട്സും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. സ്ലിം ആവാൻ വേണ്ടി കഴിക്കുന്ന ഒരു ഓട്സ് ഉണ്ട്, ജസ്റ്റ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള ഓട്സ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ചിയാ സീഡ് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കമൻസിൽ ഞാൻ കണ്ടു ഇത്ത എന്താ സ്മൂത്തി കുടിക്കാത്തത്, ഞങ്ങളൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇത്ത മാത്രം എന്താ ഫോളോ ചെയ്യാത്തത്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്മൂത്തി കുടിക്കാണ്ടിരുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക, കോഫി ഇങ്ങനെ ആക്കി വെച്ചത് കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബ്രൂ കോഫിയുടെ പൗഡറൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ കോഫി ഉണ്ടാക്കിയപ്പം ഉപ്പാക്കും റിഹാൻക്കും കൊണ്ടു കൊടുത്തു. സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 4:30 എണീച്ചതാണ് ഇന്ന് വാക്കിങ്ങിന് പോയി വന്നപ്പോഴത്തേക്കും. 5:30 ആകുമ്പോൾ നമ്മൾ വാക്കിങ്ങിന് ഇറങ്ങി, 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ, തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഇതാ ചോറ് വെച്ചു, പിന്നെ ഈ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്. എന്നാലേ നമുക്ക് വെള്ളം കൂടി നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ മറന്നു മറന്നു പോകട്ടോ. ഈ ബോട്ടിൽ പിന്നെ നമ്മൾ കാണുന്ന അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളം കുടിക്കാം, ഒരു രണ്ട് ബോട്ടിലെങ്കിലും കുടിക്കണം. അപ്പോൾ 3 സിപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ കുടിച്ചത്. 3 സിപ്പ് ആയിട്ട് 15-10 മിനിറ്റ് ഇടവിട്ടിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ രാവിലെ എണീച്ചതും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം പല്ല് തേക്കുന്നതിന് മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് ദഹിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ ചോറ് ആയപ്പം ഫ്ലെയിം ഓഫാക്കി വെച്ചു. പിന്നെ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആക്കുകയാണ്. അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഒരു കുട്ടി ഒരുപാടായി നമുക്ക് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോ ആണ്. അപ്പോൾ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം, 1/4 സ്പൂൺ ജീരകപ്പൊടി, ഏകദേശം 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ടില്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം മതി. പക്ഷേ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇത് ഫ്രൈ ആക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ കണ്ടല്ലോ അല്ലേ. അതിൻ്റെ ഇടയിൽ പാല് വന്നപ്പോൾ ഞാനിതാ വേഗം പോയി ചായ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. കാരണം ഇക്കാക്ക് പോകാൻ സമയമായിരുന്നു കേട്ടോ, നല്ലോണം വൈകിയിട്ടുണ്ടായിരുന്നു, 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാല് വരാൻ. അപ്പോൾ വേഗം ഞാൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ചായ അവർ കുടിക്കുകയാണ്. ഞാനും ഈ തെണ്ണയിലിരുന്നിട്ട് എന്നെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഈ തെണ്ണയിലിരുന്ന് ചായ കുടിക്കണ പലർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയണ കേട്ടു. കാല് ആട്ടി ആട്ടി, എനിക്ക് ആ സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ അറിയാണ്ട് ആട്ടണതാ. എന്താണെന്നൊന്നും എനിക്കറിയില്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉണ്ട്. പിന്നെ ഞാൻ കുറേ കൺട്രോളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു, ഇനി വാഷിങ്ങിന് ഇടണം. അപ്പോൾ റിഹാൻക്ക് നേരത്തെ പോകണം, 8 മണിക്ക് പോകണം. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ, റിഹാൻക്ക് 8 മണിക്ക് പോകണം, ഇക്കാക്ക് 8 മണിക്ക് പോകണം, അയ്യാൻക്ക് 8:30 പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇനി നമ്മുടെ മോർണിംഗ് ഷെഡ്യൂൾ ആക്കുന്നത് സമയം. അപ്പം ഇതാ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെല്ലാം വേഗം വേഗം കഴുകിയെടുക്കുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പം അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം നമ്മുടെ ഫാമിലി ബിഗ് ആയപ്പം വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇക്ക എവിടെ ജോബ് ചെയ്യുന്നത്, ഉപ്പാക്ക് ജോബുണ്ടോ, ഉമ്മാക്ക് ജോബുണ്ടോ, എത്ര മക്കളാണ്, ഇങ്ങനെ പല പല കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ എയർഫോഴ്സിൽ ആയിരുന്നു, മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു കേട്ടോ ഉപ്പ.
റിട്ടയർഡ് ആയിട്ട് ഇപ്പം 30 വർഷം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജൈമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ചപ്പലിൻ്റെ കമ്പനിയാണ്. VKC-യിലായിരുന്നു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ജൈമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തതാണ് അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉമ്മ വർക്കൊന്നും ചെയ്യുന്നില്ല, എന്നെ പോലെ തന്നെ ഹൗസ് വൈഫ് തന്നെയായിരുന്നു. അങ്ങനെ ഇത്രയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ആൺകുട്ടികൾ, ഉമ്മാക്ക് 1 മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പഴം തൊളിച്ചത് റിഹാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കൈ ഫ്രാക്ചർ ആയത് കാരണമാണ് നമ്മൾ പഴം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണതും ബ്രഷ് എടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണതൊക്കെ. പലരും എന്താണ് കുട്ടിക്ക് എടുത്ത് ചെയ്തുകൂടെ, കുട്ടിക്ക് എന്താ കഴിക്കാൻ അറിയില്ലേ എടുക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കുഞ്ഞു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ അതിന് കുറ്റം പറയല്ല, ഷോർട്ട് വീഡിയോയിൽ പിന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ബിഗ് വീഡിയോ കണ്ടതാണെങ്കിൽ മനസ്സിലാവും റിഹാൻ്റെ കൈ ഫ്രാക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരു കൈ വെച്ചിട്ട് അവൻ എങ്ങനെ പേസ്റ്റും ബ്രഷൊക്കെ എടുക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഇന്നും കൂടെ ഞാൻ ഒരു കമൻറ്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടിയൊക്കെ ഇട്ടു മിക്സിയുടെ ജാറിലോട്ട്. അപ്പോഴാണ് റിഹാൻക്ക് പോകാൻ ടൈം ആയത്. അപ്പം ഞാൻ അവനക്ക് പഴം കൊടുത്തു, പിന്നെ എഗ്ഗ് പുഴുങ്ങിയത് വേണം പറഞ്ഞിട്ട് അതും കൊടുത്തു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു, കാരണം അത്രയും നേരത്തെ കഴിച്ചാൽ ഇറങ്ങൂല. 7:50 അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് നല്ല ചൂടുണ്ട് കേട്ടോ, ഓട്ടോ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതാണ് അവൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ. പിന്നെ ഇക്കാക്കും പോകാൻ ടൈമായി. അപ്പം ഞാൻ വേഗം പോയി സ്മൂത്തിയൊക്കെ ആക്കി റിഹാനിതാ 7:55 ഇറങ്ങി പോയി. പിന്നെ സ്മൂത്തി റെഡിയാക്കി, എനിക്കൊരു 1/4 ഗ്ലാസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സ്മൂത്തിയിലോട്ട് ഞാൻ ചിയാ സീഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഏകദേശം 2 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ വിശപ്പൊക്കെ എന്താ പറയുക, ഒരുപാട് വിശക്കില്ല കേട്ടോ ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ട് സ്മൂത്തിയൊക്കെ കുടിക്കുകയാണ്. അപ്പം നമ്മുടെ 50K സെലിബ്രേഷൻ്റെ വീഡിയോ കേട്ടപ്പം ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടോ. നമുക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടാണെങ്കിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ എത്രത്തോളം എന്നെയും എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻറ്റും ലൈക്കും എല്ലാം നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ, ഇക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി, ഇനിയിപ്പോൾ അയാൻകുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ അയാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്, പക്ഷെ അവനക്കത് വേണ്ട, അവനക്കും പഴം എഗ്ഗും ഒക്കെ മതി എന്നാണ് കേട്ടോ അവനും പറഞ്ഞത്. അപ്പോൾ റിഹാൻക്ക് ഞാൻ പഴം, എഗ്ഗ്, ഡേറ്റ്സ്, ബദാം ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൻക്കും ദാ ഞാനതെല്ലാം കൊടുത്തു, അവനക്കും ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. രാവിലെ എന്താ പറയുക, ഉപ്പുമാവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എഗ്ഗ് കൊണ്ടുവന്നപ്പോഴാണ് അതിൽ 2 എഗ്ഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ആവണ പോലെ ഇങ്ങനെ കടിഞ്ഞു വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുമാവിന് വേണ്ടിയിട്ടാണ് പച്ചമുളകും വലിയുള്ളിയും ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഉമ്മയും ഉപ്പയും മാത്രമാണ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാനും ഷേക്ക് കുടിച്ചു, പക്ഷേ എനിക്ക് ഷേക്ക് കുടിച്ചിട്ട് വിശപ്പ് മാറിയില്ല. ഇത്രയും ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ചതല്ലേ, അപ്പോൾ നമ്മുടെ വയറ് അങ്ങനെ സെറ്റായി. ഇനിയിപ്പോൾ പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം എനിക്കൊരു സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അയാൻക്ക് ഞാൻ ചോറും പിന്നെ പെപ്പർ ഇട്ടിട്ട് ഉള്ള പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അത് അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി ബാഗിലൊക്കെ വെച്ചിട്ട് ഷൂ ഇട്ടിട്ട് അവനും റെഡിയായിട്ട് പോവാണ്. അപ്പോഴാണ് കസിൻ്റെ മോന് ചാടിയത്.
നിന്റെ പിന്നാലെ വരുന്നത് നോക്ക്. അങ്ങനെ അയാൻകുട്ടിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഓടിപ്പോയതാണ് കേട്ടോ ആള്. പക്ഷെ ഗേറ്റ് അടച്ചപ്പോൾ ഭയങ്കര സാഡായിട്ട് പോയി എന്നും പറഞ്ഞ് കയ്യിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് തടിയൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ പോയിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ലേ, ഇനി ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഉമ്മാക്കൊന്ന് പുറത്തു പോകണം. ഉമ്മാൻ്റെ കസിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒരു ചെറിയ ഒരു പരിപാടി ഉണ്ട്, ഈ മരണം കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടാവില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ വേഗം ഞാൻ ഉമ്മാക്കും സാൻഡ്വിച്ച് ആക്കി, ഉപ്പ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, അവിടെ റെഡി ആവണം കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും ഇരുന്ന് കഴിക്കുകയാണ് വിശന്നത്. അപ്പോൾ ഞാൻ പിന്നെ ആരെയും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, വേഗം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൂന്ന് ലെയറുള്ള സാൻഡ്വിച്ചാണ്, അതെൻ്റെ വായിൽ കൊള്ളുന്നില്ല, അതാണ് ഞാൻ കഷ്ണാക്കിയിട്ട് കഴിക്കുന്നത് കേട്ടോ, കൈ കൊണ്ടെടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു, എഗ്ഗ്, പഴം, സാൻഡ്വിച്ച്, സ്മൂത്തി, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പല പല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ, പല പല ടൈമിൽ പോയി. പിന്നെ ഉമ്മ റെഡിയായിട്ട് ഉമ്മ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു, പോയി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് എൻ്റെ വോയിസ് അത്ര ഉഷാറ് കാണില്ല, കാരണം നല്ല ഹെഡ് ഏക്ക് ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ ഏകദേശം 1.5 മണിക്കൂർ സംസാരിച്ചിട്ടിരുന്നു. എൻ്റെ കസിനെ വിളിച്ചു, എൻ്റെ ഉമ്മാക്ക് വിളിച്ചു, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് മൈ വേ ബൈ കല്യാണി എന്നുള്ള ചാനലിൽ, കല്യാണി കൂട്ടിയിട്ട്. അപ്പോൾ അവൾക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും ആ ചാനൽ, അത്യാവശ്യം നല്ല റീച്ചായിട്ടുള്ള ചാനലാണ് കേട്ടോ. അപ്പോൾ അവൾക്കും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം സംസാരിച്ചിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ വേഗം പോയി മുറ്റടിച്ചു കയറിയിട്ടോ. പിന്നെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉമ്മയൊന്നും ഉണ്ടാവില്ല, ഞാനും ഉപ്പയും മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ വെജ് ഒന്നും കിട്ടിയില്ല, ഒന്നാമതൊന്ന് വേണ്ടേനും. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ട്, പിന്നെ എഗ്ഗ് പുഴുങ്ങി വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മസാല കൂട്ടി പൊരിച്ചെടുക്കണം, പിന്നെ രസം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ലഞ്ച് നമുക്ക് അങ്ങനെ തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി റൂം ക്ലീൻ ചെയ്യാൻ പോയതും ഇക്കാൻ്റെ ഫേവറേറ്റ് സ്പ്രേ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടാ. ഞാൻ തന്നെ അന്തം വിട്ടുപോയി, അയ്യോ ഇനി വന്നാൽ എനിക്ക് നന്നായിട്ട് കേൾക്കുമെന്നൊക്കെ പേടിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വരുന്ന വരെയൊന്നും കാത്ത് നിന്നില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, വേഗം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് അയച്ചു കൊടുത്തു. പിന്നെ എന്തോ ഭാഗ്യത്തിന് എന്നെ ഒന്നും പറയുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു കരയണതിൻ്റെ ഒരു സ്മൈലി മാത്രം, ആ ഇമോജിയിലേക്ക് അറിയുന്നതിൻ്റെ അത് മാത്രം അയച്ചു കേട്ടോ, വേറൊന്നും പറയുകയും ചെയ്തില്ല. ഇക്കാക്ക് ഭയങ്കര റയർ പീസ് കളക്ഷൻ ഉണ്ട്, സ്പ്രേ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്പ്രേ ഒക്കെ ഭയങ്കര എന്താ പറയുക, നോക്കിയിട്ട് എടുക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി താഴെ വീണ് പൊട്ടിയപ്പോൾ. എന്നിട്ട് വീട് ഫുള്ള് അതിൻ്റെ സ്മെല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലും ആയിരുന്നു കേട്ടോ അത്. പക്ഷേ പൊട്ടിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും സർപ്രൈസ് ആയിട്ട് അത് വാങ്ങിക്കൊടുക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡ്രസ്സുകൾ കുറേ ഉണങ്ങിയതുണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ പോയി എടുത്തിട്ട് വന്നു. പിന്നെ വാഷിംഗ് കഴിഞ്ഞ് തുണികളൊക്കെ ഇടുകയാണ്. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് കത്തി വെച്ചിരുന്ന് സമയം പോയി, അതുണ്ടായത് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മുടെ പണിയൊക്കെ തീരുന്നതല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ വേഗം വേഗം തുണികളൊക്കെ ഇട്ടു. പിന്നെ കുക്കിംഗ് ലഞ്ചിൻ്റെ അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് റിലാക്സ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ തുടക്കുന്നതിന് മുമ്പ് പരിപ്പും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ, രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പരിപ്പ് ഇടും കേട്ടോ രസം ഉണ്ടാക്കുമ്പോൾ, ചില ആൾക്കാർ തക്കാളി മാത്രം ഇട്ടിട്ട് രസം ഉണ്ടാക്കും. ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ തുടക്കിലൊക്കെ പോയി വേഗം പോയി കുളി കഴിഞ്ഞ് രസമൊക്കെ ഉണ്ടാക്കി. കുളി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ നിന്നത്. പിന്നെ എഗ്ഗ് തൊലിയൊക്കെ കളഞ്ഞ് അതിന് മസാലയൊക്കെ ഇട്ടിട്ട് അതും ആക്കി, അപ്പുറത്ത് പയറുപ്പേരിയും വെച്ചു. അപ്പോൾ ഇന്ന് അത്രയും മതി, സിമ്പിളാണ് കേട്ടോ. ഇന്നലെ ഈ മിന്നാന്നൊക്കെ ഹെവി ഫുഡ് അടിച്ചതല്ലേ. ഇനിയിപ്പോൾ രാത്രി നമുക്ക് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ കുറച്ചും കൂടെ പീസ് ബാക്കിയുണ്ട്. അപ്പോൾ രാത്രി നമുക്കത് പൊരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വളരെ സിമ്പിളാക്കിയത് കേട്ടോ.
അപ്പോൾ സമയം ഒന്നര ആകുമ്പോഴത്തേക്കും ഞാനെല്ലാം സെർവ് ചെയ്തു. ഇന്നിപ്പോൾ ഞാനും ഉപ്പയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെച്ച പാത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ അങ്ങനെ സെർവ് ചെയ്തെടുത്തു കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യും, അത്രയും പാത്രങ്ങളൊക്കെ എഴുകാൻ കമ്മിയല്ലേ. പിന്നെ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ സെർവ് ചെയ്ത് വെക്കണം, ഇങ്ങനെ തന്നെ വിളമ്പിക്കൊണ്ട് വന്ന് വെക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും ചോറ് അത്ര വേവ് പോരാ എന്നാണ് കേട്ടോ ഉപ്പ് പറഞ്ഞത്. രസമുണ്ടാകുമ്പോൾ കുറച്ച് വെന്ത ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായി. അതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്റ്റ് എടുത്തു, പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് രസവും ചോറായതുകൊണ്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. രാത്രി ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. ഇപ്പം ഞങ്ങൾക്ക് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഇന്നലെ ബാലൻസ് വന്ന് കേക്ക് കൊടുക്കുകയാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കഴിക്കുന്നില്ല, പിള്ളേർക്ക് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അയൻകുട്ടി വേഗം ഓടി വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. റിഹാനിതാ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്നു കേട്ടോ. റിഹാൻ്റെ കൈ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ പുതിയ ആൾക്കാരും വിചാരിക്കേണ്ട, അത്രയും വലിയ ആൾക്ക് ഞാനിങ്ങനെ പേസ്റ്റും ബ്രഷൊക്കെ എടുത്ത് കൊടുക്കണമെന്നുള്ളത് അവൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ തനിയെ കുളിക്കുന്നുണ്ട്, കാരണം നമ്മുടെ അവൻ്റെ കയ്യിലിങ്ങനെ പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ട് അവൻ തന്നെ പോയി തലയൊക്കെ നനച്ച് കുളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ പണികളൊന്നുമില്ല. പിന്നെ അവർക്ക് കോഫി മതി എന്ന് പറഞ്ഞു, പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ പിന്നെ തണുത്തത് വേണ്ട, ചൂടുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് കോഫിയൊക്കെ ഉണ്ടായി കൊടുത്തു കേട്ടോ. അപ്പോൾ അയൻകുട്ടി കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ട് വെച്ചു. റിഹാൻ ഇനി ടി വി കാണും കുറച്ച് നേരം ഇരുന്നിട്ട്, ഒരമണിക്കൂറൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അയൻകുട്ടി ഇതാ പോണേൻ്റെ ഒരു എന്താ പറയുക, ട്യൂഷൻ പോണേൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ അവന് ടി വി വേഗം ഓണാക്കും കേട്ടോ. അപ്പോൾ അത്രയെങ്കിൽ സമയം അവനക്ക് ടി വി കാണാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്കൂളുള്ള ദിവസങ്ങളിൽ ടി വി കാണാനേ പറ്റാറില്ല, സമയമില്ല, പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കാറുമില്ല കേട്ടോ, 10th ഒക്കെ അല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ അയാനും അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചു. അവൻ്റെ നാക്ക് പൊള്ളിയെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ആറ്റി കൊടുത്തതാണ്, എന്നാലും ചെക്കൻ്റെ നാക്ക് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുട ഓപ്പൺ ആയതാണ് അവന് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അന്തം വിട്ടതാണ്. പിന്നെ ഇതാ അവൻ എന്നോട് യാത്രയൊക്കെ പറഞ്ഞു. ഇതാ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാലാവസ്ഥ കുഴപ്പമില്ല, വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവനും പോണവരെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇതാ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞെങ്കിലും അവൻ കണ്ടില്ല, ഞാൻ ശശിയായി തിരിച്ചു വന്നു അതിലടച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചേരും കൂടിയും പോയി റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇതാ വേഗം ഒന്ന് വന്ന് അടിച്ചു വാരിയിട്ടെടുക്കുകയാണ് കേട്ടോ. ലഡുവും ഇതൊക്കെ കഴിച്ചതല്ലേ, വല്ലവടയും വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലോ പറഞ്ഞിട്ട് ഞാൻ വേഗം വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. ഇനിയിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കണം. ഉമ്മാക്കുപ്പാക്കും ഓരോ പീസ് കേക്ക് കൊടുക്കണം. ഉമ്മാക്കുപ്പാക്കും ഭാഗ്യത്തിന് ഷുഗറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അവർ മധുരമൊക്കെ കഴിക്കും കേട്ടോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് പറയും. ഞാൻ പിന്നെ പേടിച്ചിട്ടാണ് വല്ലാണ്ട് അങ്ങോട്ട് മധുരം ഇപ്പോൾ കഴിക്കാത്തത്, തടി കൂടുമെന്നുള്ള പേടി കാരണമാണ്. കാരണം ഹെർബൽ ലൈഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഈ ഒരു തടി എത്തിയതാണ്. എന്നിട്ട് ഞാനൊരു 2 കിലോ കൂടിയിട്ടുണ്ട്, ഇനി അത് കുറയ്ക്കണം. വാക്കിങ്ങൊക്കെ അതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ കോച്ച് വന്നിട്ടേ പറഞ്ഞു, ജിനി തടി കൂടി ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം കുറയ്ക്കണമല്ലോ. പിന്നെ ചായയൊക്കെ ആയപ്പോൾ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു, ഞങ്ങൾ ചായ ഇരുന്ന് കുടിക്കും. അപ്പോൾ ഞാൻ എനിക്ക് മധുരം അവിടെ സെർവ് ചെയ്തേ വെച്ചില്ല. സെർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഞാൻ കണ്ണവിടെ വെച്ചാലാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ മുറുക്കുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ പാത്രമൊക്കെ കഴുകിയെടുക്കണം. മുറുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് തന്നെ അല്ലേ കഴിക്കുകയുള്ളൂ. ഇനി പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ തുണികളൊക്കെ മടക്കാനുണ്ട്. അപ്പോൾ ഉമ്മ നിന്ന് തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം ചായപാത്രം കുട്ടികളുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഡിന്നറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ അവിടെ റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അയാൻ ട്യൂഷനിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. സമയം ഏകദേശം 5:50 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാങ്കുകൊടുത്താൽ നിസ്കരിക്കണം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു റിഹാനും അയാനും അയാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു. പിന്നെ ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരു 8 മണിയാകുമ്പോഴേക്കും അവർ തുടങ്ങും വിശക്കണു വിശക്കണു പറയുന്നത്. അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. ഇന്നലെ ഞാൻ മസാല കൂട്ടി വെച്ചില്ലേ, അരിയാലി ചിക്കൻ എന്ന പേരേ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു, കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പുറത്ത് നമ്മൾ റൈസ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ചിക്കനും കുബൂസും കഴിക്കാൻ വിചാരിച്ചു, പിള്ളേർക്ക് റൈസും ചിക്കനും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ എല്ലാം ചൂടായി, കുക്കൊക്കെ ആയി, പിന്നെ ഞാൻ സെർവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴേക്കും അയാൻകുട്ടി വേഗം പോയി, റിഹാനും വേഗം പോയി എടുത്തിട്ട് വന്നു. 8:30 സമയം. അപ്പോൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരുന്നു. പിന്നെ ഉമ്മ കുറേ തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ ഞാൻ കൊണ്ടുപോയി കബോർഡിലൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ എന്താ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇക്ക വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ഇക്ക വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പണി തീർക്കേണ്ടി വന്നിട്ട് പോയി തൈരൊക്കെ ഒന്ന് ഉറവൊഴിച്ച് വെച്ചു കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം ഒരു ദിവസം. അപ്പോൾ ഇതിൽ കുറച്ച് ഉറവൊഴിക്കാൻ മാത്രമുള്ള തൈരാണ്, അതാണ് ഞാൻ അങ്ങനെ കൈകൊണ്ട് ഇളക്കിയെടുക്കുന്നത്. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി കൊടുത്തു കേട്ടോ. അതെല്ലാം കഴിയുമ്പോഴേക്കും ഇതാ കാറ് വന്നു, ഇക്ക വന്നു. ഇനിയിപ്പോൾ ചായ വെച്ച് കൊടുക്കണം, ഡിന്നറൊക്കെ കഴിക്കണം. അപ്പോൾ എന്താ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB, YouTube, Insta ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ.